ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ പാലടയാണ്. അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് ഏകദേശം തിളക്കാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു അരമണിക്കൂറായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഗ്യാസിലാണല്ലോ ഉണ്ടാക്കുന്നത്. സാധാരണ അടുപ്പിൽ തീ കത്തിച്ചിട്ടാണ് ഉരുളി യൂസ് ചെയ്താൽ നമുക്ക് നല്ല പാലടയുടെ ആ ഒരു കളറും ആ ടേസ്റ്റും ഒക്കെ കുറച്ച് കൂടുതൽ കിട്ടും. അതിനായിട്ട് നമ്മൾ ഉരുളിയിൽ തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പാലിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അട വേവിച്ചെടുക്കാം. അതിന് വെള്ളം നല്ലോണം തിളപ്പിച്ചതിന് ശേഷം അട തിളച്ച വെള്ളത്തിൽ അട ഇട്ട് നന്നായി മൂടി വയ്ക്കുക. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് വരാൻ എന്തായാലും സമയം എടുക്കും. ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം എടുക്കും. ആ സമയം കൊണ്ട് അട നന്നായി വെന്ത് കിട്ടും. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളത്തിൽ ഉപ്പ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അടയാണിത്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനി നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈയെടുക്കാൻ പറ്റില്ല. അത് പാലാവുമ്പോഴും തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് പാല് അടിപിടിക്കും. അടിപിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ ഒരു മണം വരും. അടയിടുന്നതിൻ്റെ മുന്നേ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതുപോലെ അടയിട്ടതിന് ശേഷം നന്നായി വെണ്ട് കുറുകി വരുന്നത് വരെ നന്നായി ഇളക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാല് എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ പാലാണ്. അതിലേക്ക് 1/2 കിലോ അട 1/2 കിലോ അട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മളുടെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിൻ്റെ മുകളിലൊക്കെ 1/2 കിലോ അടയ്ക്ക് 1.5 ലിറ്റർ പാൽ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇത്ര 5 ലിറ്റർ എടുത്തിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള പാലാണ്. പിന്നെ വീട്ടിലുള്ള പാലുമാണ്. അപ്പോൾ കുറച്ച് നല്ല 7.5 ലിറ്ററിൻ്റെയൊക്കെ ഗുണം ഉണ്ടാവും. അട നന്നായി വെന്ത് ജോയിൻ്റ് ആയിട്ടുണ്ട്. നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1 കിലോ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിട്ടുന്നത് ഇത് 1/2 കിലോൻ്റെ പാത്രമാണ്. അപ്പോൾ അതിൽ 2 പാത്രം ഇടുക. Thank you.
നമ്മുടെ പാലട റെഡിയായി കൊണ്ടിരിക്കുകയാണ്. നന്നായി രണ്ട് ജോയിൻ്റ് ഒക്കെ ആയിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡ് വേണം, നിർബന്ധമൊന്നും ഇല്ല. അത് നന്നായി ആ പാലടയുടെ ആ ഒരു കളറും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വയ്ക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.